നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുൻപ് പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സിനിമ കാണുന്നത് അപ്പോൾ ഇനി കുറേയധികം സിനിമകൾ കാണാനായിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബ്രേക്കിന് ശേഷം കണ്ട ചിത്രമായിരുന്നു ജോ ആൻഡ് ജോ ചിത്രത്തിൻ്റെ സംവിധായകൻ പുതുമുഖ സംവിധായകനാണ് അരുൺ ടി ജോസാണ് അതുപോലെ തന്നെ അരുൺ ഡി ജോസും രവീഷ് നാഥും ചേർന്നിട്ടാണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് നിർവഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു പേര് കിട്ടില്ല ജോ ആൻഡ് ജോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് വളരെ രസകരമായിട്ടുള്ള പ്രമേയമാണ് ചിത്രം മുന്നോട്ടേക്ക് വയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ചിത്രത്തിൽ ക്യാച്ച് ചെയ്യായിട്ട് തോന്നിയത് ജോണി ആൻ്റണി പറയുന്ന ഒരു ഡയലോഗുണ്ട് കരിക്കുമല്ല തേങ്ങയുമല്ല എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ കൗമാരക്കാരുടെ മാനസിക വിചാരങ്ങളിൽ കൂടിയാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒരു സമയത്തുള്ള അവരുടെ പല ഇൻസെക്യൂരിറ്റീസും അവരുടെ ചില ഡേ ഡ്രീമുകളുമൊക്കെ ചിത്രത്തിലെ പ്രമേയമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിഖില വിമല എന്ന നടിയുടെ മികച്ച ഒരു കഥാപാത്രം നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും ജോമോൾ എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്യു തോമസ് നെസ്ലിൻ നെൽവിൻ എന്നിവരാണ് ചിത്രത്തിൻ്റെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അവർ അഭിനയിച്ചിരുന്ന മുൻപ് ചിത്രങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം ആ തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തിലും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജോണി ആൻ്റണി വളരെ ഈ റീസൻ്റായിട്ട് ഒത്തിരി അധികം സിനിമകളിൽ നല്ല മികച്ച അച്ഛൻ വേഷങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു അച്ഛൻ കഥാപാത്രത്തെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്മിന്നു സിജു ചിത്രത്തിലെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആൾ അപ്പോൾ വളരെയധികം രസകരമായിട്ടാണ് ഈ ഒരു ചിത്രം മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഫാമിലി മൂവിയാണ് ഒരു ഗ്രാൻഡ് മദറുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ നമുക്ക് ശുദ്ധമായിട്ട് വിളിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് കൗമാരക്കാരായ ആൺകുട്ടികളുടെ മനസ്സിലുള്ള പെൺ വിചാരങ്ങളിലൂടെ പെൺകുട്ടികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില കാര്യങ്ങളും ഇവിടെ സിനിമ സംസാരിച്ചിട്ടുണ്ട് ഓവറായിട്ടുള്ള വലിയ ഡയലോഗ് അടികൾ നമ്മൾക്ക് ചില സമയത്ത് ഫീല് ചെയ്യുമെങ്കിലും വളരെ രസകരമായിട്ടുള്ള ധാരാളം സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ലാഗൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലമാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൻ്റെ ഏറ്റവും കാമ്പുള്ള ആ ഒരു കഥയുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള ആ ഒരു ഭാഗത്തിലേക്ക് എത്തുന്ന ആ ഒരു ആദ്യ പകുതി എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നമ്മൾക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് ഈ സിറ്റുവേഷൻ ഒരു പൂരമാണ് വളരെ രസകരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളിൽ കൂടെ തന്നെയാണ് സിനിമ എൻഗേജിംഗ് ആവുന്നത് അതുപോലെ തന്നെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കൗമാരക്കാരായ ആൺകുട്ടികളുടെ ആണത്ത ചിന്തകളെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വലിയ ആണത്ത അഭിനിവേശങ്ങളെയൊക്കെ വളരെ സിമ്പിളായിട്ട് ട്രോളുന്ന ഒരു ചെറിയ സിനിമയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും വളരെ രസകരമായിട്ടുള്ള കോമഡി മുഹൂർത്തങ്ങൾ ആ ഒരു രാഷ്ട്രീയം പറച്ചിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം കൂടെ ആളുകൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് ഈ മെയിൽ പ്രിവിലേജിനെ കുറിച്ചിട്ട് പല തവണ പല സിനിമയിൽ പല സ്ത്രീ കഥാപാത്രങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളുടെയൊക്കെ ഒക്കെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നിപ്പിച്ചതായിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് കുറേയധികം സിനിമകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണാനായിട്ടും റിവ്യൂ ചെയ്യാനായിട്ടും ഒക്കെ വിട്ടുപോയി സമയക്കുറവ് മൂലമാണ് ഇനി കുറച്ച് ദിവസങ്ങൾ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നും വളരെ സെലക്റ്റീവായിട്ടുള്ള കുറേ അധികം സിനിമകളുടെ റിവ്യൂ മാത്രമായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രേക്ക് എടുത്തതുകൊണ്ട് ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് ചെറിയ സമയം സമയമെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി